എല്ലാവരും പാവമെന്ന് പറഞ്ഞിരുന്ന രോഹിണി ചേച്ചി വിദുര സുരയെ കൊന്നില്ലേ? സാഹചര്യമാ എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നേ, അവരെ കൊണ്ട് വാളെടുപ്പിക്കുന്നേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് ഒരു യാത്ര. ജോസാർ ആഗ്രഹിക്കുന്നതുപോലെ വിദേശത്തേക്ക്, അത് വേണം നരേട്ട. ഇലക്ഷനൊക്കെ വരികയല്ലേ, പത്രം വായിച്ചിട്ട് വേണമല്ലോ ആരെ തോപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ. കള്ളക്കളവൻ വാ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അയ്യോ, ഞങ്ങള് ബന്ധം കൂടാൻ വന്നതല്ല. എത്ര അറത്ത് മുറിച്ച് കളഞ്ഞാലും വേർപെട്ടു പോവാത്ത ചില ബന്ധങ്ങളുണ്ടല്ലോ. സ്വന്തം കുഞ്ഞുങ്ങടെ എന്റെ മോളെ കാണാൻ വന്നതാ ഞങ്ങള്. മോളോ? ഇവള് പ്രസവിച്ചത് മോളായിരുന്നു, ഇനി നിങ്ങളെല്ലാരും കൂടെ അതിനെ മോനാക്കിയോന്ന് അറിയത്തില്ല. ഇവിടെ നിന്റെ മോളും ഇല്ല, അതിന്റെ പേരില് ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞ എങ്ങനെയാ, എനിക്കെന്റെ മോളെ കാണണ്ടായോ? ബന്ധം പിരിയാൻ വേണ്ടി മോളെ എറിഞ്ഞു കൊടുത്തിട്ട് പോയവടല്ലേ നീ? എന്നിട്ടിപ്പോ മോളെ അന്വേഷിച്ചു വന്നിരിക്കുന്നോ? നിങ്ങൾ ബന്ധം പിരിഞ്ഞ കാര്യമൊന്നും പറയണ്ട. എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മോൻ കളിച്ച നാടകമൊക്കെ എനിക്കറിയാം. അവനുമായി എനിക്ക് പിരിയണമായിരുന്നു, അതിന് ഞാൻ കുഞ്ഞിനെ കൊടുത്തെ. അല്ലാതെ ഇഷ്ടത്തോടെ ഒന്നും അല്ല. കുഞ്ഞിനെ തേടി വന്നാണോടി? അതെ മോനെ, കുഞ്ഞിനെ തേടി മാത്രമാണോന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഇപ്പൊ സീരിയലൊന്നും ഇല്ലല്ലോ, അങ്ങനെ വരുമ്പോ ഇവിടേക്ക് ഇടിച്ചു കയറണം എന്നൊക്കെ ഉണ്ടാവും. അയ്യോ, ഇടിച്ചു കയറാൻ പറ്റിയ ഒരു വീട്! കേറിയാൽ ഇവന്റെ ഒക്കെ ഒപ്പം വേണ്ട താമസിക്കാൻ. നീയൊക്കെ രണ്ടും പെണ്ണായി പോയി, ഇല്ലെങ്കിൽ കയറാതിരിക്കാൻ കാണി രണ്ടും മുറിച്ചു കളഞ്ഞു ഞാൻ. കുഞ്ഞ് ഇവിടെ ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞത് കളവല്ല. എന്റെ മോളിപ്പോ നിൽക്കേണ്ടടത്ത് തന്നെയാ നിൽക്കുന്നത്. അവക്കിപ്പോ ഒരമ്മയുണ്ട്. ആ അമ്മ നാളെ ചിലപ്പോ എന്റെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. കേക്കട്ടല്ലേ, കേട്ടല്ലോ, ഇനി പോയിക്കൂടെ. നീ അവളെ കെട്ടുവാണെങ്കിൽ പിന്നെ നിനക്ക് എന്തിനാ എന്റെ കുഞ്ഞ്? അവളെന്താ പ്രസവിക്കത്തില്ലയോ? അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല. കോടതിയാ എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നത്. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞാ മതി. പറയൂടാ, പറ, ഞങ്ങൾ പറയും, നീ നോക്കിക്കോ. എന്നാ പോയി നോക്കി? നിന്റെ മോള് കാലെടുത്ത് വച്ചപ്പോ തകർന്ന കുടുംബമായത്. അതിനുശേഷം വീണ്ടും ഒന്ന് പച്ച പിടിക്കുന്നത് ഇപ്പോഴാ. വീണ്ടും കയറി വന്നു മുടിയാനായിട്ട് രണ്ടെണ്ണവും. നോക്കിക്കോടാ, കാണിച്ചു തരാടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തട്ടുകട നന്ദൻ എന്നൊരു പേരുകൂടിയുണ്ട്, വാളെടുക്കാനും അറിയാം. അതോർമ്മ വേണം. കയറി വന്നോളും, മോളെ വേണോന്ന്. ഞാൻ പറഞ്ഞു തന്നെയാ സംഭവിച്ചത്. ആ കുട്ടി പ്രഗ്നന്റ് ആണല്ലോ, അതിന്റെ തളർച്ചയാ. അത് മാത്രമാണോ ഈ വീഴ്ചയ്ക്ക് കാരണം? രോഹിണി നോർമൽ ആയിട്ടില്ല. ആ കുട്ടിക്ക് സമനില തെറ്റുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയില്ല. ആ കുട്ടിയുടെ കുടുംബത്തിപ്പോ ഈ വിഷയം മാത്രമായിരിക്കും ചർച്ച.
ആരുടെയെങ്കിലും സംസാരത്തിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയാലും മതിയല്ലോ. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നീ മാറി നിന്നില്ല, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു തകർച്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം സ്വയം അങ്ങ് ഏറ്റെടുത്തോണം. അതിലാരെയും പങ്കാളികളാക്കരുത്. ഒന്നും വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാരണം എന്താ? തെറ്റ് ചെയ്തവരല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താടാ മോനെ, രോഹിണി അമ്മയാകാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടന്നിരുന്നപ്പോ നിനക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയോ? നീ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ആരോടും ഒന്നും പറയാതെ നീ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. നീ രോഹിണിയുമായിട്ട് മൊബൈലിലൂടെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? ഇല്ല. ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നീ മൊബൈലിൽ കളിക്കുന്നത്. എനിക്കൊന്ന് രോഹിണിയെ കാണാൻ പറ്റുമോ? നീ രോഹിണിയെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ വേണ്ട. കണ്ടു കഴിഞ്ഞു ക്യാപ്റ്റ, അവളുടെ വേദന ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും പോകും എൻ്റെ പെണ്ണിനെ കാണാൻ, എൻ്റെ മോളുടെ അമ്മയെ. ഇതുവരെ ആരോടും ഒന്നും മിണ്ടിയിട്ടില്ല, എന്താ മോളെ ഇങ്ങനെ? എന്തുണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞൂടെ. ഇതിപ്പൊ വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതിന്റെ തളർച്ച മാത്രമല്ല, മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് മോക്ക്. മൊബൈൽ ഇങ്ങെടുക്കാം അമ്മച്ചി. ഓ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. നീ മനഃപൂർവ്വം എന്നെ വഞ്ചിക്കില്ലെന്നറിയാം, അതുകൊണ്ട് എനിക്കൊരു പരാതിയുമില്ല. സാഹചര്യം നിന്നിൽ അടിച്ചേൽപ്പിച്ചതാണ് ആ കുഞ്ഞിനെ. എന്ത് പറ്റി മോളെ, മൊബൈലിൽ എന്താ വന്നേ? ഒന്നുമില്ല. മോളെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും മോള് ഭയക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലായോ, മരിച്ചവന്റെ പ്രേതം തന്നെയാ മോളുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത്. മോളല്ലേ അവനെ കൊന്നത്, അതിന്റെ കലി അവന് കാണാതിരിക്കോ? മോക്കമ്മച്ചി കഞ്ഞി എന്തെങ്കിലും എടുക്കട്ടെ. നോക്ക്, വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതാ, അതൊക്കെ ഓർമ്മ വേണം. നമുക്ക് എന്ത് മനപ്രയാസം ഉണ്ടായാലും അത് ജനിക്കാൻ പോന്ന കുഞ്ഞിനെ ബാധിക്കാൻ പാടില്ല. ജോസിനും മനസ്സിനും നല്ല സുഖമില്ല, അതവന്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അമ്മച്ചി അറിയാത്തത് എന്തോ ഉണ്ട്. ആരെങ്കിലും കുഞ്ഞിനെ കളയാൻ പറഞ്ഞോ മോളെ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് പോലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല.
എന്റെ വയറ്റിൽ ഒരു കുഞ്ഞുമില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഒരാള്. ഒരു വിധത്തിൽ നേരം വെളുപ്പിക്കുകയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയാ ലീവ് സംഘടിപ്പിച്ചത്. ആ ഇന്റർവ്യൂവിന് പോയിട്ടെന്തായി? ഉടനെ ബാങ്കിൽ കയറുവോ? കയറാൻ പറ്റുമെന്ന വിശ്വാസം. നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അമ്മയുടെ രണ്ടാളും കൂടി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി. ഉച്ചയോടുകൂടി രാഖി കോയമ്പത്തൂരേക്ക് പോകുമല്ലോ, വെക്കേഷൻ കഴിഞ്ഞല്ലേ. ഓ, ഇത്തവണ ശരത്ത് പോകുമ്പോ കൂടെ വരണമെന്ന് പറഞ്ഞിരിക്കുക രോഹിണിമോള്. ഇത്തവണ പറ്റില്ല, ഇനി വരുമ്പോ കൊണ്ടുപോവാ. കുറച്ചു ദിവസം ഒന്നിച്ച് താമസിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് വിടാം. ഞാൻ പോയി ശരത്തേട്ടൻ വന്നു എന്ന് പറയട്ടെ. മോമ്പാ അകത്തോട്ട്. മോനിരിക്ക, ഞാൻ ശാന്തിയോട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറയാം. ഇരിക്കും. ഭാര്യയെ കാണാനുള്ള തിടുക്കല്ലേ, പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തിയിട്ടുണ്ട്. ഏയ് പയ്യപ്പോ വീഴും, നീ പോടാ. എല്ലാവരും ഒന്നിച്ചൊന്ന് മൂകാംബിയെ പോണുന്നുണ്ട്. അതിനെന്താ? എപ്പോഴെന്ന് വെച്ചാ അച്ഛൻ പ്ലാൻ ചെയ്തു. ചെറുത്തേട്ടനൊന്നും മെലിഞ്ഞിട്ടുണ്ട്. അതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ ലിമിറ്റില്ലല്ലോ. അതുപോലല്ല ഇയാൾ എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ജോലിയൊക്കെ മതിയാക്കിയിട്ട് ഇങ്ങ് പോരെ ചെറുത്തേട്ടാ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. എന്നും കാണണം മോനെ, അതാ കാര്യം. കഷ്ടപ്പെട്ട് നേടി ജോലിയല്ലേ, അത് പെട്ടെന്ന് കളഞ്ഞിട്ട് വരുന്നത് ശരിയാണോ? നിങ്ങൾ അകത്തോട്ട് ചെല്ലേ. ചെല്ല്, ബാങ്ക് എടുക്ക്. ആ
പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? സ്നേഹിക്കുന്ന സംരക്ഷണം കൊടുക്കുന്ന ആണിന്റെ പ്രസൻസ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കാൻ. പക്ഷെ പ്രാക്ടിക്കൽ അല്ല. എങ്കിലും ശരത്ത് യാത്ര പറഞ്ഞു പോകുന്നത് അച്ഛന് വിഷമം തന്നെയാ. മരുമോനല്ല, മോൻ തന്നെയാ, എന്റെ മൂത്ത മോൻ. എന്റെ ഭാര്യയെ കാണുമ്പോ ഞാൻ പരിസരം മറന്നു പോകും. അയ്യോ, സിന്ദൂരം. അച്ഛനും നന്ദനും ഒക്കെ എന്ത് കരുതി കാണും? അവർക്ക് സന്തോഷമായി കാണും. വിവാഹം കഴിഞ്ഞ ശേഷം ഇത് ഒരുപാട് തവണയായി. ഇത് വേണ്ടാട്ടോ ഇങ്ങനെ കാണുന്നത്? എന്റെ ഭാര്യയാണ്, അവളോട് അടുത്ത് ഇടപഴകുന്നത് തെറ്റൊന്നുമല്ല. 3 മാസം 3 വർഷമായിട്ട് തോന്നി. ശരിക്കും തള്ളി നീക്കുമായിരുന്നു. മോൾക്കൂടെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ട്. അപ്പൊ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എന്റെ അവസ്ഥ. നാട്ടിലേക്ക് വരാൻ ഇതുപോലെ ആഗ്രഹിച്ച സന്ദർഭങ്ങളില്ല. ഇനി പോകുമ്പോ ഒന്നിച്ചു പോവാം. അവിടുത്തെ തണുപ്പൊന്നും മോൾക്ക് പറ്റത്തില്ല മോളെ. കൊണ്ടുപോവാൻ ഇഷ്ടമല്ല എന്ന് പറ. ഇഷ്ടമല്ലെന്നോ? എന്റെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ, മനസ്സെപ്പോഴും നിന്റെ അടുത്താ. മുമ്പൊക്കെ അവധിക്ക് വന്നു കഴിഞ്ഞാൽ തിരികെ പോകുന്ന നേരത്ത് അമ്മയുടെ സങ്കടം കാണുമ്പോൾ കരച്ചിൽ വരും. പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസം അത് അങ്ങനെ തന്നെ നിൽക്കും. എന്നാൽ ഇപ്പോഴതല്ല അവസ്ഥ. എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റുന്നില്ല മോളെ. എനിക്കും പേടിയാ ശരത്തേട്ടൻ പോകുന്നത്. എന്നാ പോവാതിരുന്നൂടെ? അങ്ങനെ ഒളിച്ചോടുന്നത് ശരിയല്ല. എങ്കിലും പെട്ടെന്ന് ഞാനിങ്ങ് വരും. ആ, ശരത്തേട്ടൻ്റെ അമ്മയെ കാണാൻ പോകണ്ടേ? പോയപ്പോൾ നല്ല പ്രതികരണം ആയിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ അമ്മാവൻ്റെ മകള്. ആ വിവാഹം നടക്കാത്തതിൻ്റെ കലി പെട്ടെന്നൊന്നും തീരില്ലേ. പിന്നെ തന്നെ കൊണ്ടുപോയി വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അമ്മമാരെ പിണക്കുന്നത് ശരിയല്ല, അവരെ സങ്കടപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു മോനല്ല ഞാൻ. പിന്നെ അമ്മയും സാഹചര്യം മനസ്സിലാക്കണം. ഞാൻ വിവാഹം കഴിച്ചത് മോശം ഒരു പെൺകുട്ടിയാണെങ്കിൽ, അവളുടെ കുടുംബം നല്ലതല്ലെങ്കിൽ അമ്മയ്ക്ക് വിമർശിക്കാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇതുപോലൊരു പെണ്ണിനെ ഭാര്യയായി അധികം ആർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്കും അതന്നെയാ പറയാനുള്ളത്. വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നല്ലൊരാളെ ആവണമെന്ന് ആഗ്രഹിച്ചു. അതിനപ്പുറം ദൈവം തന്നു. ഇനി ഒരിക്കലും നമ്മൾ രണ്ടായി പോവരുതെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ശരത്തേട്ടന്റെ അമ്മയുടെയും പ്രാർത്ഥന നമുക്ക് വേണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നശിച്ചു പോണോന്ന് അമ്മ ദൈവങ്ങളോട് പറയില്ല. അയ്യോ, നേരം ഒരുപാട് വൈകി, നമുക്ക് പോവാം. കുറച്ചുകൂടെ കഴിയട്ടെ മോളെ. കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടിട്ടോ? ഇരുട്ടിയാലും സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കൽപ്പുള്ള ആളിന്റെ അരികിലല്ലേ എന്റെ രോഹിണി മോളിപ്പോ. ഒന്നുമില്ല, രണ്ടാളും ഒരച്ഛനും അമ്മയാവാൻ പോകുന്നു. ഇപ്പൊ നോക്കൊരമ്മയുണ്ട്, ദേ നിക്കുന്നു. നാളെ നന്ദൻ ലീനമോളെ നിക്കാഹ് കഴിക്കുകയും ചെയ്യും. അതേതാണ്ട് ഉറപ്പിച്ച മട്ട. ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. ഇവിടുന്ന് താൻ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോവും. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ, USA.